നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സി എൻ സി മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ രണ്ടു മൂന്ന് കമന്റ്സ് വന്ന സെക്ഷനിലകത്ത് കമന്റ് സെക്ഷനിൽ ഇത് പറഞ്ഞിരുന്നു സി എൻ സി ഉപയോഗിക്കുന്ന ടൂളുകളെ പറ്റി ഒരു വീഡിയോ ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സി എൻ സി ഉപയോഗിക്കുന്ന ടൂളുകൾ ഒരു മൂന്ന് ടൈപ്പാണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. എൻ മില്ലുകളാണ്. എൻ മില്ല് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് ഫ്ലാറ്റ് എൻഡ് മില്ല്, ബോൾനോസ് എൻഡ് മില്ല്, ബുൾനോസ് എൻഡ് മില്ല്. ഓക്കെ, അങ്ങനെ മൂന്ന് ടൈപ്പ് എൻഡ് മില്ലുകളാണ്. ബോൾനോസ് എൻഡ് മില്ല്, ബുൾനോസ് എൻഡ് മില്ല്, ഫ്ലാറ്റ് എൻഡ് മില്ല്. അപ്പൊ ഈ ബോൾനോസും ബുൾനോസും ഫ്ലാറ്റും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സംശയം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഫ്ലാറ്റ് ആൻഡ് മില്ലുകളും ബോൾനോസും ബുൾനോസും ഏതൊക്കെ സമയങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പലരുടെയും സംശയം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം നമ്മൾ ഫ്ലാറ്റ് ആൻഡ് മില്ലുകൾ പരിചയപ്പെടാൻ പോവാണ്. ഞാനിവിടെ ഒരു ടു ഫ്ലൂട്ടും ഫോർ ഫ്ലൂട്ടും ആൻഡ് മില്ല് എടുത്തിട്ടുണ്ട്. കണ്ടാ, നിങ്ങൾക്ക് കാണാം, ഇത് ടു ഫ്ലൂട്ട് ആണ്, ഇത് ഫോർ ഫ്ലൂട്ട് ആണ്. അപ്പൊ ഈ ഫോർ ഫ്ലൂട്ടിന്റെയും ടു ഫ്ലൂട്ടിന്റെയും പ്രത്യേകത, ഏതൊക്കെ ടൈപ്പ് വർക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സംശയം. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകൾ മില്ല് ചെയ്യാൻ വേണ്ടി കൂടുതലായി നമ്മൾ ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വാളുകളും അല്ലെങ്കിൽ ഈ 90 ഡിഗ്രിയിൽ വരുന്ന എല്ലാ കേസിലും നമുക്ക് വർക്കിലും ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ യൂസ് ചെയ്ത് റഫും ഫിനിഷും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലുള്ള ഒരു വർക്കാന്ന് വിചാരിക്കും. ഇൻസൈഡ് ഒരു പോക്കറ്റ് ആണ്, കണ്ടോ, ഇൻസൈഡ് ഒരു പോക്കറ്റ് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു കേസിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടോ, ഇതൊരു പ്രൊജക്ഷൻ ആണ്. ഇതെല്ലാം നമുക്ക് ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ നമ്മൾ 3D വർക്കുകൾക്കും യൂസ് ചെയ്യും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് റഫിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ ആദ്യം യൂസ് ചെയ്യുക. ഈ ഫ്ലാറ്റ് എൻഡ് മില്ലുകൾ പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഷാങ്കില് ഇൻസെർട്ട് ടൈപ്പ് ഉണ്ട്. പക്ഷെ ഈ ഇൻസെർട്ട് ടൈപ്പിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇൻസെർട്ടുകൾ വരും. ഇൻസെർട്ടിന് റേഡിയസ് ഉള്ളതുണ്ടാവും, ടിപ്പില് കോർണർ റേഡിയസ്, അതുപോലെ തന്നെ കോർണർ ഇല്ലാത്തതും വരും. ഇപ്പൊ കോർണറുകൾ ഉള്ളതിന് നമ്മൾ 3D വർക്കുകൾക്കും കോർണറുകൾ ഇല്ലാത്തതിന് നമുക്ക് ഫ്ലാറ്റ് ഏരിയകൾ മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ഒരു കാരണവശാലും അതിന്റെ കോർണറുകളിൽ എന്ത് വരാൻ പാടില്ല, 90 ഡിഗ്രി ആംഗിളുകളിലൊന്നും റേഡിയസ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് മില്ല് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൂളുകൾ അല്ലെങ്കിൽ കട്ടറുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബുൾഡോസും ബോൾഡോസും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ സാൻവിക് എന്ന് പറയുന്ന കമ്പനിയുടെ ബുൾനോസ് കട്ടർ, ബോൾനോസ് കട്ടറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത ഇത് ഫുൾ സർക്കിൾ ആയിട്ടാണ് വരുന്നത്. കേട്ടോ, കട്ടറിന്റെ ഡയമീറ്ററിന്റെ കറക്റ്റ് നമ്മൾ ഫുള്ളായിട്ട് ഒരു റാ ഷേപ്പിലായിരിക്കും ഇതിന്റെ ഡിസൈൻ വരിക. കണ്ടോ, അതുകൊണ്ട് ഇതിന് നമ്മൾ ബോൾനോസ് കട്ടർ എന്ന് പറയുന്നത് ബോൾ ഷേപ്പാണ്. അത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതും ഫിനിഷിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കർവ്ഡ് ഏരിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ബോൾനോസ് കട്ടറുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോൾനോസ് കട്ടർ. ബോൾനോസ് കട്ടർ വെച്ചിട്ട് നീളം കൂടിയ ടൈപ്പൊക്കെ വരും. ഇതൊക്കെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഏരിയ കുറെ ഇറങ്ങി ചെന്നിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഷാങ്കിന് നീട്ടം കൂടിയ ബോൾനോസ് കട്ടർ, അപ്പൊ അതിന് ഇതുണ്ടാവില്ല, ഫ്ലൂട്ടിന് ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, ഇതുപോലുള്ള കട്ടറുകൾ ഉണ്ടാവും. ഇനി നമ്മൾ ഈ ബോൾനോസ് കട്ടർ ഈ നമ്മൾ കാണാനുള്ളത് ബുൾനോസ് കട്ടേഴ്സാണ്. ബുൾനോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കട്ടർ ഫ്ലാറ്റ് എൻഡ് മില്ലിന് തുല്യമായിരിക്കും. പക്ഷെ ഇതിന്റെ കോർണർ റേഡിയസ് ഉണ്ടല്ലോ, ഈ ഫ്ലൂട്ടിന്റെ ടിപ്പ് ഫ്ലൂട്ട് തീരുന്ന വശത്തില് ആ ഫ്ലൂട്ടിലായിരിക്കും ചെറിയ റേഡിയസ് ഉണ്ടാവുക. ഇത് നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ചില കേസിൽ. ഇതിന്റെ നമുക്കറിയാം ഇതിൽ കുറച്ചും കൂടി ഒരു റേഡിയസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതില് റേഡിയസ് എന്ന് പറയുന്നത് 1.5 ആണ് ഇതിന്റെ റേഡിയസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ഒരു ഫ്ലാറ്റ് എൻഡ് മില്ല് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്കിയിട്ട് പറയാം, ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. ഇത് സാധാരണ നമ്മുടെ ഫ്ലാറ്റ് എൻഡ് മില്ലിന് തുല്യമാണ്. നോക്കിയേ, കണ്ടോ, ഇത് രണ്ടും ഫ്ലാറ്റ് എൻഡ് മില്ലാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കോർണറിൽ 0.5 റേഡിയസ് ആണ്, വളരെ മൈന്യൂട്ട് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഫ്ലാറ്റ് എൻഡ് മില്ലാന്ന് വിചാരിച്ച് നമ്മൾ റഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള ടൂളുകൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെക്കുക. അഞ്ചരിവശാൽ നമ്മൾ ഉപയോഗിച്ച് പോയാൽ ഇതിന്റെ ആ 0.5 റേഡിയസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലാതെ പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 0.5 റേഡിയസിന്റെ എൻ മില്ലുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു ഫിനിഷിംഗ് കാറ്റഗറിയിൽ വേണം ടൂളുകളെ വെക്കാനായിട്ട്. ഇപ്പം ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒരു ബുൾഡോസും ബോൾനോസും ഉപയോഗിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3D വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രൊജക്ഷൻ ആണ്, ഒരു കുപ്പിയുടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വർക്കാണ്. അപ്പൊ ഇതിൽ നമ്മൾ ബോൾഡോസ് ഇട്ട് ഫിനിഷ് ചെയ്താലുണ്ടാകുന്ന, ഞാൻ വലിയൊരു കട്ടർ ഉപയോഗിച്ച് കാണിച്ചു തരാം. ബോൾഡോസ് ആണ്,
ഫിനിഷിംഗിന് ഇറങ്ങി വരുമ്പോൾ കട്ടർ ഇങ്ങനെയായിരിക്കും വരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടാ, ആ കോർണറിന്റെ ഇടയിൽ എന്തായാലും ആ 90 ഡിഗ്രി ആംഗിളിന്റെ അവിടെ വരുന്ന 90 ഡിഗ്രി വരുന്നിടത്ത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ റേഡിയസ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അതായത് ആ റേഡിയസ് വരുന്ന അത്രയും ഭാഗത്ത് കട്ടർ ഇറങ്ങൂല. അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ റേഡിയസ് അവിടെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ മെറ്റീരിയൽ അവിടെ സ്റ്റോക്ക് നിൽക്കും. ഇത് ചില കേസസിൽ കസ്റ്റമർക്ക് അവിടെ അത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേണ്ട. എനിക്ക് ഇവിടെ ഒരു 0-0 രീതിയിൽ അല്ലെങ്കിൽ അവിടെ ഒരു 90 ഡിഗ്രി ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ കട്ടറുകൾ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ 0.5 കട്ടറാണ്. ഇത് 0.5 ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ റേഡിയസ് 0.5 റേഡിയസ് അവിടെ കാണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോൾഡോസിന് പകരം ബുൾഡോസ് കട്ടേഴ്സ് ചിലപ്പം യൂസ് ചെയ്യും. പിന്നെ നല്ലൊരു കാർപ്പറ്റ് ഇങ്ങനെ ഒരു ഏരിയ എന്ന് വിചാരിക്കും, ഒരു തിരമാലയുടെ ഷേപ്പിലുള്ള ഏരിയയാണ്, അവിടെ വേറെ പ്രശ്നം ഇഷ്യൂസ് ഒന്നുമില്ല. പ്രൊജക്ഷനാണ്, പ്രൊജക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ബോൾഡോസ് കട്ടറുകൾ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പ്രൊജക്ഷനിലേക്ക് വരുന്ന സമയത്ത് കുഴപ്പമില്ല. അതായത് ഒരു വർക്ക് തീർന്ന് താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഈ റേഡിയസ് അവിടെ ഫോം ചെയ്യാൻ പാടില്ല. അവിടെ 90 ഡിഗ്രി നിൽക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ബുൾഡോസ് കട്ടറുകൾ മാക്സിമം യൂസ് ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ സൈഡ് കുറച്ച് മെറ്റീരിയലുകൾ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കും. എനിവേ, കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബുൾഡോസ് കട്ടറും യൂസ് ചെയ്യുന്നത് പ്രൊജക്ഷനിൽ റേഡിയസ് കർവുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബുൾഡോസ് കട്ടർ പകരം ബോൾഡോസ് കട്ടർ ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ഇനി ബോൾഡോസിന് പകരം ബുൾഡോസ് ഉപയോഗിച്ചാലും ഇഷ്യൂ ഒന്നുമില്ല. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കസ്റ്റമർ വരുന്ന കൊണ്ടിരുന്ന സാധനത്തിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബോൾഡോസും ബുൾഡോസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോൾഡോസ് ആയാലും ഫിനിഷിങ്ങിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിനിഷിംഗ് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടത് ഫ്ലാറ്റ് എൻഡ് മില്ല്, ബോൾഡോസ് കട്ടർ, ബുൾഡോസ് കട്ടർ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വലിയ കോർ ക്യാവിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതായത് വലിയൊരു കുഴി പോലെ അത്യാവശ്യം നല്ല രീതിയിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ടൂള് താഴേക്ക് ഒരുപാട് ഇറങ്ങി ചെല്ലണം. അപ്പൊ നമുക്ക് ഷാങ്കിന് നീട്ടമുള്ളത്, അതായത് ഷാങ്കിന് നീട്ടമുള്ള ടൂളുകൾ വരും. ഈ കട്ടറിൽ നമ്മൾ 2 ഇൻസെർട്ട് ഉപയോഗിക്കുന്ന ഷാങ്കാണ്, കണ്ടോ, ഡബിൾ ഇൻസെർട്ടാണ്. അപ്പൊ ഈ ഇൻസെർട്ടിലും പ്രത്യേകതയുണ്ട്. ഇൻസെർട്ടിൽ നമ്മൾ 90 ഡിഗ്രി കറക്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസെർട്ടിന്റെ ടിപ്പിൽ കോർണർ റേഡിയസ് ഉണ്ടാവില്ല, അത് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോർണർ റേഡിയസ് ഉണ്ടെങ്കിൽ ഈ കട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഷാങ്കിന് ബെൻഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫിനിഷിംഗ് കറക്റ്റ് ആയിട്ട് വരില്ല. കട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് നമ്മളുടെ മെറ്റീരിയൽ കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതലും ഇത് റഫിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷിംഗിന് വേണ്ടിയിട്ട് റഫ് ഉപയോഗിച്ച ഒരു ടൂളും ഫിനിഷിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഫിനിഷിംഗിന് നമ്മൾ സെപ്പറേറ്റ് ടൂളുകൾ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ വേറൊരു ടൂളാണ്, സെയിം സാധനം തന്നെയാണ്, ഷാങ്ക് ടൈപ്പാണ്. കണ്ടോ, ഇതിന്റെ ഷാങ്കിൽ നമ്മൾ ഇവിടെ ക്ലിയറൻസ് ഉണ്ടാവും. ഒരു കാരണവശാലും ഇവിടെ പിടിച്ചതിന്റെ ഡയമീറ്റർ എത്രയാന്ന് നോക്കരുത്. ഇതിന്റെ ഡയമീറ്റർ, ഒരു ടൂളിന്റെ ഡയമീറ്റർ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അത് മാഞ്ഞു പോയി, നമ്മൾ പുതുതായിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ അതിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഇൻസെർട്ടുകൾ തമ്മിലുള്ള എൻഡുകൾ തമ്മിലാണ് നമ്മൾ ഡയ പിടിച്ചു നോക്കേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ഷാങ്കിനകത്ത് വ്യത്യാസം വരും. ഈ ഷാങ്ക് നോക്കിയിട്ടും കാര്യമില്ല, ഈ ഡൈ ആയിരിക്കണം എന്നില്ല. ഇവിടെ ഷാങ്കിന് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം ഇവിടെ ഷാങ്കിൽ കുറച്ച് ഡയമീറ്റർ കൂടുതലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലാറ്റ് സർഫസുകൾ. അതായത് നമുക്കൊരു വലിയൊരു ജോബ് തന്നു, അതിന്റെ സർഫസ് ഒന്ന് ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ സർഫസിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ കൂടുതലും സർഫസ് മില്ല് ചെയ്താൻ വേണ്ടിയിട്ട് സർഫസ് മില്ലിംഗ് കട്ടറുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കട്ടറിനെ പറയുന്ന പേര് ഫേസ് മില്ലിംഗ് കട്ടർ എന്നാണ്. അതായത് വർക്കിന്റെ ഫേസ് മില്ല് ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഈ കട്ടറുകൾ യൂസ് ചെയ്യുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ടാവും, ഡയമീറ്റർ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു വേറെ ഷെൽ ടൈപ്പാണ്, കണ്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി സൈഡ് കയറി ചെല്ലുമ്പോൾ നമുക്ക് സൈഡൊക്കെ മില്ല് ചെയ്ത് കളയണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ കട്ടറുകൾ യൂസ് ചെയ്യാം. ഇത് ഒരുപാട് ലെങ്തിലേക്ക് ഇറങ്ങില്ല, കാരണം ഇതിന്റെ ഷാങ്ക് ഇത്ര നീളമുള്ളൂ, നമുക്ക് അതുകൊണ്ട് ഒരുപാട് ലെങ്തിലേക്ക് ടൂളിനെ വിടാൻ സാധിക്കില്ല. അപ്പൊ ഇത് ഈ കട്ടറുകൾ കൂടുതലും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഫേസ് മില്ലിംഗ് കട്ടേഴ്സ്. അപ്പൊ 3 ടൈപ്പാണ് നമ്മളിപ്പോ നോക്കിയത്. ഫ്ലാറ്റ് എൻ മില്ല് 3 ടൈപ്പ് നമ്മൾ നോക്കി, ഫ്ലാറ്റ്, ബുൾഡോസ്, ബോൾഡോസ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഈ 2 ഇൻസെർട്ട് പിടിപ്പിക്കുന്ന ഷാങ്ക് ടൈപ്പ്, അതായത് വലിയ കോർ ക്യാവിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടറുകളാണ് എന്ത്, ഈ പറഞ്ഞ പോലെ ഷാങ്ക് ടൈപ്പ്, പിന്നെ ഫേസ് മിൽ കട്ടേഴ്സ്. ഈ 3 കട്ടറുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു കരിയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.